ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എച്ച് എസ് ഡി പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തസ്തികളിലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴും റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പോസ്റ്ററുകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ പ്രധാനപ്പെട്ട പോസ്റ്ററുകളിലേക്ക് വന്നു പ്രത്യേകിച്ച് എൽ ഡി സി എൽ ഡി സി എന്നെല്ലാവരും കാത്തുകൊണ്ടിരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് അതിലൊക്കെ അത്യാവശ്യം ആൾക്കാരെല്ലാം അവർ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് അതായത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൽ ഡി സീൻ്റെ മാത്രം വേരിയസ് കട്ട് ഓഫ് എന്താണെന്നുള്ളതൊക്കെ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയി കണ്ടോളൂ ആ ലിസ്റ്റിലെങ്കിൽ സപ്പോസ് ഉൾപ്പെടാത്ത വല്ലവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അന്നത്തെ ദിവസം അവർക്ക് ഈശ്വരൻ തുണച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ റീസൺ കാരണം അവർക്കും നേരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റീസൺ കാരണം ഈ ടെൻത്ത് പ്രിലിംസ് എക്സാമിനേഷൻ പാസ് ആവാത്ത ആൾക്കാർക്ക് നല്ല സങ്കടം ഉണ്ടാവുന്ന കാര്യം എനിക്കറിയാം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷനുള്ള മറ്റൊരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഡിസ്ട്രിക്ട് വൈസാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പക്ഷേ നല്ലൊരു വാക്യൻസി നമുക്കിതിനെ പ്രതീക്ഷിക്കാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ഈ ഈയൊരു തസ്തിക്ക് വിളിച്ചിരിക്കുന്നത് പതിനേഴായിരം മുതൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട നിങ്ങൾ തന്നെ അത് അപേക്ഷിച്ച് തുടങ്ങിക്കോളൂ കഴിഞ്ഞുപോയ പരീക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നത് കാര്യമില്ലല്ലോ ഇനി അന്ന് പഠിച്ചതിനേക്കാളും ഒരു പടി മുന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് വരുന്ന ഡിഗ്രി ഫിലിംസ് ആയാലും ശരി അതുപോലെ തന്നെ ഇനി വരുന്ന ടെൻത്ത് ഫിലിംസ് ആയാലും ശരിയാ നമുക്ക് കയറി കൂടാൻ പറ്റും അപ്പോൾ ഡെസ് പാബാതെ പരമാവധി എത്രയും വേഗം തന്നെ നിങ്ങൾ പഴയ ആ ഒരു പൂർവ്വസ്ഥിതിയിൽ എത്തി പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ എഫേർട്ട് മാക്സിമം കൊടുത്താൽ മാത്രമേ നമുക്ക് മുൻക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് എല്ലാവരും നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉഴപ്പി ഉഴപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് മുന്നിൽ വരാനുള്ള ചാൻസ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓർത്തിട്ട് നല്ല രീതിയിൽ പഠിക്കാം ഓൾ വെരി ബെസ്റ്റ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം